മനുഷ്യന്റെ പ്രവർത്തികൾക്കും അവൻ തീരുമാനമെടുക്കുന്നതിലും അവനെ നയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ ഡ്രൈവാണ് മനുഷ്യനെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇല്ലെങ്കിൽ അവൻ്റെ തീരുമാനമെടുക്കുന്നതിൽ പങ്കുവയ്ക്കുന്നത് എന്ന് അന്വേഷിച്ച് പോകുമ്പോൾ ഒരു മനോഹരമായ പുസ്തകം കിട്ടി പുസ്തകത്തിൻ്റെ പേര് ഡ്രൈവൻ ഹൗ ഹ്യൂമൻ നേച്ചർ ഷെയ്സ് അവർ ചോയ്സസ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഹാർഡ്വേഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിസ്റ്റ് ആയ പോൾ ആർ ലോറൻസും നിവിൻ നോഴിയ എന്ന് പറയുന്ന രണ്ടുപേരും കൂടി എഴുതിയ മനോഹരമായ പുസ്തകം അതിന് ഉത്തരം നൽകുന്നുണ്ട് എന്നതാണ് മനുഷ്യൻ്റെ പ്രവൃത്തികളിലേക്കും മനുഷ്യൻ്റെ തീരുമാനങ്ങളിലേക്കും എന്തൊക്കെ ഘടകങ്ങളാണ് ഏതൊക്കെ ഡ്രൈവാണ് അയാളെ ഡ്രൈവ് ചെയ്യുന്നത് അയാളെ പ്രചോദിപ്പിക്കുന്നത് എന്നതിന് അവർ പറയുന്ന നാല് കാര്യങ്ങൾ നാല് ഡ്രൈവുകളാണ് മനുഷ്യൻ ബേസിക് നേച്ചറിൽ മനുഷ്യന് സ്വാഭാവികമായി നാല് ഡ്രൈവുകളുണ്ടെന്നും ഈ നാല് ഡ്രൈവുകളാണ് മനുഷ്യനെ പ്രവർത്തിക്കാനും മനുഷ്യനെ തീരുമാനം പ്രേരിപ്പിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് ഡ്രൈവ് വൺ ടു അക്യൂർ നേ നേടുവാനുള്ള ചേർത്ത് വയ്ക്കാനുള്ള മനുഷ്യൻ്റെ ഒരു ആഗ്രഹം നമ്മൾ സ്ഥലം വാങ്ങുന്നത് നമ്മൾ വീട് വാങ്ങുന്നത് നമ്മൾ പണം സമ്പാദിക്കുന്നത് എല്ലാം ഈ ടു അക്യൂർ എന്ന് പറയുന്ന ഡ്രൈവ് മൂലമാണ് ആ ഡ്രൈവ് ഉള്ളത് കൊണ്ടാണ് നമുക്കത് നേടണമെന്ന് പറയുന്ന ആഗ്രഹം ഉണ്ടാകുന്നത് എന്നാണ് അതിപ്പോൾ പണം സംബന്ധമായത് മാത്രമാവണമെന്നില്ല ഉദാഹരണം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അതിൽ കൂടുതൽ ലൈക്ക് നേടണം അത് അക്യൂർ ചെയ്യണം എന്ന ചിന്ത യൂട്യൂബിലാണെങ്കിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകണം എന്ന് പറയുന്ന ടു അക്യൂർ എന്ന് പറയുന്ന ഡ്രൈവാണ് ഇത്തരം പ്രവർത്തികൾക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ ഡ്രൈവായി അവർ പറയുന്നത് ടു ഡിഫെൻഡ് ഡിഫൻഡെന്നാണ് സംരക്ഷിക്കാൻ നമ്മൾക്ക് കവചം തീർക്കാൻ നമ്മൾക്കും നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മുടെ സമ്പത്തുകളും സുരക്ഷിതമായിരിക്കാൻ സുരക്ഷിതമായിരിക്കാനുള്ള ഒരു ഡ്രൈവ് എന്തിനാണ് സെക്യൂരിറ്റി ക്യാമറകൾ ഇത്രത്തോളം വിറ്റുപോകുന്നത് ഈ ടു ടിഫൻ്റ് എന്ന് പറയുന്ന ഈ ഡ്രൈവിനെ തൃപ്തിപ്പെടുത്താൻ സംതൃപ്തിപ്പെടുത്താനാണ് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ എവിടെയെങ്കിലും ഇപ്പം നമ്മൾ കണ്ടു കാണും അടുത്ത കാലങ്ങളിൽ ഒട്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ സ്റ്റിക്കർ ഒട്ടിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഈ സുരക്ഷിതമായി ഇരിക്കാനുള്ള ഡ്രൈവിനെ കൂടുതൽ ആകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മനുഷ്യൻ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എടുക്കുന്നു എന്നാണ് ഇതാണ് രണ്ടാമത്തെ ഡ്രൈവ് മൂന്നാമത്തെ ഡ്രൈവ് ടു ബോണ്ട് എന്നാണ് പറയുക ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കാനുള്ള മനുഷ്യൻ്റെ ഒരു ഡ്രൈവ് അപ്പം നമ്മൾ കല്യാണം കഴിക്കുന്നത് നമ്മൾ പ്രണയിക്കുന്നത് എല്ലാം ഇത്തരം ബോണ്ടുകൾ ഇത്തരം ഇത്തരം ഡ്രൈവുകളെ സംതൃപ്തിപ്പെടുത്താനാണ് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഗെറ്റ് ടുഗതർ നടത്തുക നമ്മൾ എന്തിനാണ് ഫേസ്ബുക്കിൽ കൂടുതൽ സമയം വിനിയോഗിക്കുന്നത് ഈ ബോണ്ട് എന്ന് പറയുന്നത് ഈ ഡ്രൈവ് ഇന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയും അതാണ് മൂന്നാമത്തെ ഡ്രൈവ് എന്ന് പറയും നാലാമത്തെ ഡ്രൈവായി ആ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ടു ലേൺ എന്നാണ് പഠിക്കാൻ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വളരാൻ മനുഷ്യനുള്ള ആഗ്രഹം നമ്മൾ സ്കൂളിൽ പോകുന്നതും ട്രെയിനിങ് പ്രോഗ്രാമുകൾക്ക് പോകുന്നതും പുസ്തകങ്ങൾ വായിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്തിനാണ് ഈ യൂട്യൂബ് വീഡിയോ കാണുന്നത് നിങ്ങൾ നേരത്തെ ഉള്ളതിനേക്കാൾ പുതിയത് പഠിക്കാനും വളരാനും താല്പര്യമുള്ളത് കൊണ്ടാണ് ടു ലേൺ എന്ന് പറയുന്ന ആ ഡ്രൈവിനെ സംതൃപ്തിപ്പെടുത്താനാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ നാല് തരം ഡ്രൈവുകളാണ് മനുഷ്യനെ നയിക്കുന്നതെന്നും പ്രവർത്തികൾക്കും തീരുമാനമെടുക്കുന്നതിൽ നയിക്കുന്നതെന്ന് അവർ സ്ഥാപിക്കുന്നു ഈ നാല് ഡ്രൈവുകൾ അതായത് നേടുവാനുള്ള ടു അക്യുവർ രണ്ട് ടു ഡിഫൻ സംരക്ഷിക്കാനുള്ള മൂന്ന് ടു ബോണ്ട് ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള നാല് ടു ലേൺ പുതിയത് പഠിക്കാനുള്ള ഈ നാല് ഡ്രൈവുകളും മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഡ്രൈവുകളാണെന്നും ഈ ഡ്രൈവുകളാണ് അവനെ പ്രവർത്തിക്ക് പ്രേരിപ്പിക്കുന്നതെന്നുമാണ് ആ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് ഇതിനെ എങ്ങനെയാണ് ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ കഴിയുക എന്നതിന് രണ്ട് കാര്യങ്ങൾ പറയാം ഞാൻ ഒന്ന് നിങ്ങളൊരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ ഈ നാല് ഡ്രൈവുകളെ കുറിച്ചുമുള്ള ബോധം നിങ്ങളൊരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ ഈ നാല് ഡ്രൈവുകൾക്കും സംതൃപ്തിപ്പെടുത്താനുള്ള അവസരമാണോ ആ ജോലി എന്ന് നോക്കി തിരഞ്ഞെടുക്കുക അത്തരം അവസരങ്ങൾ ആ ജോലിയിൽ ഉണ്ടെങ്കിൽ ആ ജോലി നിങ്ങൾ ആസ്വദിക്കും ആ ജോലി നിങ്ങൾക്ക് തൃപ്തി തരും ആ ജോലി നിങ്ങൾ സന്തോഷമായി ചെയ്യും എന്നതാണ് ആ ജോലിയിലൂടെ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുമോ ടോ അക്യൂർ നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുമോ രണ്ട് നിങ്ങൾക്കത് സുരക്ഷിതത്വം ഉണ്ടാക്കി തരുമോ മൂന്ന് നിങ്ങൾക്ക് അത് ഒരു ബന്ധങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകരമാണോ ബന്ധങ്ങൾ ഉള്ള ബന്ധങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ജോലിയാണോ നാല് അതിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമോ വളരാൻ കഴിയുമോ ഈ നാല് ഡ്രൈവുകളെയും സംതൃപ്തിപ്പെടുത്തുന്ന ജോലിയാണ് അതിനുള്ള സാഹചര്യം ഉള്ള ജോലിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തീർച്ചയായും ആ ജോലി നിങ്ങൾക്ക് സംതൃപ്തി തരികയും കൂടുതൽ നിങ്ങൾ പ്രവർത്തിക്കുകയും കൂടുതൽ യുക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും എന്നതാണ് അതാണ് ഒന്നാമത്തെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷനുകൾ രണ്ടാമത്തെ എന്താ പറയുക നിങ്ങളൊരു ബിസിനസ്സുകാരനാണെന്ന് കരുതുക നിങ്ങൾ ജോലി ചെയ്യുന്ന ആളല്ല ജോലിക്ക് പോകുന്ന ആളെല്ലാം നിങ്ങളൊരു ബിസിനസ്സുകാരനാണ് അപ്പോൾ ഇതിനെ ഉപയോഗിക്കാൻ കഴിയുക നിങ്ങൾ വിൽക്കുന്ന ഉൽപ്പന്നമോ നിങ്ങൾ വിൽക്കുന്ന സേവനമോ മനുഷ്യൻ്റെ ഈ നാല് ഡ്രൈവുകളിൽ ഏത് ഡ്രൈവിനെയാണ് സംതൃപ്തിപ്പെടുത്താൻ ഉപയോഗിക്കപ്പെടുന്നത് എന്ന് ആദ്യം തീരുമാനിക്കുക ആ ഡ്രൈവിലൂടെ മാറ്റമുള്ള ഡ്രൈവുകളെ സംതൃപ്തിപ്പെടുത്താൻ ഈ ഉൽപ്പന്നവും ഈ സേവനവും സഹായകരമാണ് എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിൽപ്പന ഉണ്ടാകുകയും ആ ബിസിനസ് നിങ്ങൾ വിജയിക്കുകയും ചെയ്യുമെന്നാണ് ഉദാഹരണം മധുവിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ മധു പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ടു ലേൺ എന്ന് പറയുന്ന മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഡ്രൈവിന് സഹായകരമാണ് എങ്കിൽ ആ ഡ്രൈവിലൂടെ ബാക്കിയുള്ള ഡ്രൈവുകളെ കൂടി ഈ ഈ ഡ്രൈവിലൂടെ ഇദ്ദേഹം കൊടുക്കുന്ന ഈ ലേണിങ്ങിലൂടെ മധുഭാസ്കർ കൊടുക്കുന്ന ഈ ട്രെയിനിങ്ങിലൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻ നേടുവാനും ബാക്കിയുള്ള മൂന്ന് കാര്യങ്ങൾ നേടുവാനും സഹായകരമായ രീതിക്കാണ് എൻ്റെ പ്രോഡക്റ്റുകളും ഉൽപ്പന്നങ്ങളും സേവനമെങ്കിലും സ്വാഭാവികമായി എൻ്റെ പ്രോഡക്റ്റിനെയും സേവനത്തിനെയും ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്നതാണ് അപ്പുറം ഇത്തരം അടിസ്ഥാനപരമായ മനുഷ്യൻ്റെ ഡ്രൈവുകളെ മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും ശരി നമ്മൾ ജോലിയിലായാലും ശരി നമ്മുടെ ബിസിനസ്സിലായാലും ശരി അതിനെ പ്രാക്ടിക്കലായി ഉപയോഗിക്കുകയും നമുക്ക് മനുഷ്യൻ്റെ ഇത്തരം ഡ്രൈവുകളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ പ്രവർത്തികൾക്കും നമ്മുടെ തീരുമാനങ്ങൾക്കും അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ തിരിച്ചറിയുന്നതിലൂടെ നമ്മളെ കൂടുതൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ഇത് കണ്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഈ യൂട്യൂബ് ചാനൽ മധു മധുഭാസ്കരൻ എന്ന് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് മധു മധുഭാസ്കരൻ ഒഫീഷ്യൽ എന്നാണ് അത് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത ബുധനാഴ്ച ഒരു പുതിയ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്